കൊച്ചി കുണ്ടന്നൂർ ബാറിലെ വെടിവെപ്പിൽ അറസ്റ്റിലായവരെ ഇന്ന് സംഭവസ്ഥലത്തെത്തിച്ച് തെളിവെടുക്കും. ആർത്തുങ്കൽ സ്വദേശി ഹറോൾഡ്, എഴുപുന്ന നീണ്ടകര സ്വദേശി റോജർ എന്നിവരെയാണ് ബാറിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തുക. ഇരുവരെയും ആലപ്പുഴ ആർത്തുങ്കലിൽ നിന്നാണ് അറസ്റ്റ് ചെയ്തത്. ഇന്നലെ വൈകിട്ടാണ് ബാറിൽ നിന്ന് മദ്യപിച്ചിറങ്ങിയ ഇവർ ഭിത്തിയിലേക്ക് വെടിയുതിർത്തത്. സംഭവത്തിലെ സിസിടിവി ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. സുവി വിശ്വനാഥൻ വിവരങ്ങൾ പങ്കുവെക്കും. സുവി, രണ്ടുപേരും കേസുകളിൽ പ്രതികളാണ്, നേരത്തെ ക്രിമിനൽ പശ്ചാത്തലമുള്ളവരാണ്. എന്താണ് ഇവർക്ക് പ്രകോപനമായത്? പോലീസിന്റെ ഇന്നത്തെ നീക്കം ഏത് തരത്തിലാണ്? രഞ്ജിത്, ഇതിൽ റോജന് മാത്രമാണ് ക്രിമിനൽ പശ്ചാത്തലമുള്ളത്. ഈ ഹറോൾഡ് എന്ന് പറയുന്നയാൾ അഭിഭാഷകനാണ്, റോജന്റെ അഭിഭാഷകനാണ് ഹറോൾഡ് എന്നാണ് നമുക്കറിയാൻ സാധിച്ചത്. അടുത്തിടെ നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ റോജൻ അടുത്തിടെയാണ് പുറത്തിറങ്ങിയത്. തുടർന്ന് അതിന്റെ ഒരു സന്തോഷത്തിന് വേണ്ടി, അഭിഭാഷകനെ സൽക്കരിക്കുന്നതിന് വേണ്ടിയാണ് കുണ്ടന്നൂരിലെ ഓജീസ് ബാറിലേക്ക് കൊണ്ടുപോയത് എന്നാണ് പോലീസ് പറയുന്നത്. ഒരു മണിക്ക് അവിടെ എത്തി അവർ മണിക്കൂറുകളോളം മദ്യപിച്ചു. അതിനുശേഷം ബില്ല് നൽകി പോകുന്നതിനിടെയാണ് പരിഭ്രാന്തി പുലർത്തിക്കൊണ്ട് ഭിത്തിയിലേക്ക് വെടിയുതിർത്തത്. ഏതായാലും ഈ റിവോൾവർ ഏതാണ് എന്ന് പോലീസ് തിരിച്ചറിഞ്ഞിട്ടില്ല. ഇന്ന് തെളിവെടുപ്പുകളും കൂടുതൽ ചോദ്യം ചെയ്യലുകളും ഉണ്ടാകും എന്നാണ് അറിയാൻ സാധിക്കുന്നത്. എന്തായിരുന്നു പ്രകോപനം എന്ന കാര്യത്തിലും പോലീസിന് വ്യക്തത വന്നിട്ടില്ല. ചോദ്യം ചെയ്യൽ ഇപ്പോഴും തുടരുകയാണ്. യാതൊരുവിധ പ്രകോപനവും ഇല്ലാതെയാണ് ഇവർ വെടിയുതിർത്തത് എന്നാണ് ജീവനക്കാർ മൊഴി നൽകിയിരിക്കുന്നത്. ഏതായാലും എക്സൈസും പോലീസും ഇവിടെ എത്തി ബാറ് സീൽ ചെയ്തിട്ടുണ്ട്. എക്സൈസും പരിശോധന നടത്തിയിട്ടുണ്ട്. ഇന്ന് ഫോറൻസിക് വിദഗ്ധരും എത്തും. ഏത് തരത്തിലുള്ള റിവോൾവർ ആണ് ഉപയോഗിച്ചത് എന്ന കാര്യത്തിൽ ഒരു നിഗമനത്തിൽ എത്താനാണ് ഫോറൻസിക് പരിശോധന നടത്തുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ചും ഇത് കൈത്തോക്കാണ് എന്നും പോലീസ് കരുതുന്നുണ്ട്. കാരണം ഇത് വലിയ, അതായത് പെല്ലറ്റ്സ് ആണ് ഇതിനകത്തുള്ളത്. അതുകൊണ്ട് വലിയ അപകടം ഉണ്ടാക്കാത്ത തരത്തിലുള്ള പെല്ലറ്റ്സ് ആണ് എന്നാണ് അന്വേഷണ സംഘത്തിന്റെ ഒരു പ്രാഥമികമായ നിഗമനം. ഏതായാലും അതിലും വിശദമായ അന്വേഷണം ഇന്നുണ്ടാകും. ഇന്നലെ വൈകിട്ടോടുകൂടി ഒരു നാല് മണിയോടുകൂടിയാണ് വെടിവെപ്പ് ഉണ്ടായത് എങ്കിലും പോലീസ് അറിയുന്നത് ഇത് 7 മണിക്കായിരുന്നു. അതുകൊണ്ട് തന്നെ അതിൽ എന്തെങ്കിലും ദുരൂഹതയുണ്ടോ എന്ന കാര്യവും അന്വേഷണ സംഘം പരിശോധിക്കുന്നുണ്ട്. ഇവർ ഇന്നലെ അർത്തുങ്കൽ സ്വദേശികളാണ് എന്ന് മനസ്സിലാകുന്നു. ഇവർ ഇന്നലെ അർത്തുങ്കൽ എത്തി ഇവരെ പിടിക്കുകയായിരുന്നു. ഈ വെടിവെച്ചതിന് ശേഷം 4 മണിക്ക് നടന്ന സംഭവം 7.5 മണിക്ക് ഈ പോലീസ് ഉദ്യോഗസ്ഥരെ വിവരം അറിയിക്കുന്നു. 7.5 മണിക്ക് മാത്രം വിവരം അറിയിക്കാൻ അവർ അറിഞ്ഞെത്തി ഇതുമായി ബന്ധപ്പെട്ട പരിശോധന നടത്തുകയായിരുന്നു എന്നാണ് മനസ്സിലാകുന്നത്. ഇതിലെന്തെങ്കിലും ദുരൂഹത സംശയിക്കുന്നുണ്ടോ? പോലീസിനെ വിവരമറിയിക്കുന്നതിനുള്ള വൈകലും ഒപ്പം ഈ വിഷയവുമായി ബന്ധപ്പെട്ട മറ്റെന്തെങ്കിലും പശ്ചാത്തലം ഈ പോലീസ് പരിശോധിക്കുന്നുണ്ടോ? അങ്ങനെ എന്തെങ്കിലും സംശയങ്ങൾ പോലീസിനുണ്ടോ? തീർച്ചയായും രഞ്ജിത്ത്, ആ രീതിയിലുള്ള സംശയങ്ങൾ പോലീസിനുണ്ട്. ഇന്നലെ വൈകിട്ട് 4 മണിയോടുകൂടിയാണ് സംഭവം ഉണ്ടായത് എങ്കിലും ബാർ ജീവനക്കാരോ ബാർ ഉടമകളോ ആരും തന്നെ പരാതിയുമായി വന്നില്ല. തുടർന്ന് പോലീസാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായി എന്ന് അറിയുകയും 7:45 അവിടേക്ക് എത്തുകയും ചെയ്യുന്നത്. ഏതായാലും കുപ്രസിദ്ധിയുള്ള ഒരു ബാറാണ് ഈ ഓജീസ് കാന്താരിസ് ബാർ. അതിന്റെ പേരുകൾ തന്നെ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാകും, കൊള്ള സങ്കേതം എന്നൊക്കെ തരത്തിലുള്ള പേരുകളാണ് ഈ ബാറിന് വരെ ഇട്ടിരിക്കുന്നത്. ഏതായാലും നിരവധി ചെറുപ്പക്കാർ ഇവിടേക്ക് എത്തിച്ചേരാറുണ്ട് എന്നാണ് വിവരം ലഭിക്കുന്നത്. ഏതായാലും മറ്റു തരത്തിലുള്ള എന്തെങ്കിലും പ്രവർത്തനങ്ങൾ ഈ ബാറുമായി കേന്ദ്രീകരിച്ച് നടക്കുന്നുണ്ടോ എന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ഏതായാലും എന്തുകൊണ്ടാണ് ഈ 3 മണിക്കൂർ സമയം വീഴ്ചയുണ്ടായത് എന്നത് സംബന്ധിച്ച് പോലീസിനോട് ഒരു കൃത്യമായ വിശദീകരണം ബാർ ഉടമകളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല. പനങ്ങാട് സ്വദേശിയായ സുനിലിന്റെ ഉടമസ്ഥതയിലുള്ളതാണ് ഈ ബാറ്. ഏതായാലും അത് സംബന്ധിച്ചും വിശദമായ അന്വേഷണം പോലീസ് നടത്തുന്നുണ്ട്. രഞ്ജിത്ത്, സുവി വിശ്വനാഥൻ വിവരങ്ങൾ പങ്കുവച്ചു.